ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി ഇസ്ലാമിലെ ചരിത്ര സ്മാരകങ്ങളിൽ മുജാഹിദുകൾ എന്തൊക്കെ തരത്തിലുള്ള സംഭാവനകളാണ് നടത്തിയിട്ടുള്ളത് എന്ന് മുജാഹിദുകളുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ റഹ്മത്തുള്ള കാസമി മൂത്തേടം പറയുകയുണ്ടായി. ഖദീജയുടെ വീട് കാലിച്ചന്തയാക്കിയതും മുഹമ്മദ് നബിയുടെ വീട് പബ്ലിക് ടോയ്ലറ്റ് ആക്കിയതും ഒക്കെയായി ബന്ധപ്പെട്ട് കുറെ ദിവസങ്ങളായി അദ്ദേഹം പറയുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്നെ ഫോൺ ചെയ്ത് തന്തയ്ക്ക് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സ്വാഭാവികമാണ്, തന്തയ്ക്ക് വിളി മാത്രമല്ല ഇനിയും വധശ്രമവും ഉണ്ടാകും. സത്യത്തിന് നേരെ എന്നും ഇവർ കണ്ണടച്ചിട്ടേയുള്ളൂ. റഹ്മത്തുള്ള കാസമി മൂത്തേടൻ പറയുന്നത് എല്ലാം സത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ പുസ്തകങ്ങളുണ്ട്. ഇപ്പോഴിതാ അദ്ദേഹം പറയുന്നു, കഅബ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കോട്ട, അതായത് ഇബ്രാഹിം നബി പടുത്തുയർത്തിയ ആദ്യത്തെ ആരാധനാലയമാണ് കഅബ, അതിനെ വല വയ്ക്കാനൊക്കെയാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞു പോകുന്നത്. അവിടെ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കോട്ട ഇപ്പോൾ സെക്സ് നടി അവരുടെ പേരില് ഹറമില്, അതായത് മക്കം ഹറം എന്ന് പറയില്ലേ പരിശുദ്ധമായ മക്കാ മണൽ, അവിടെ ഒരു ഷോപ്പ് ഉണ്ടാക്കിയത്രേ സെക്സ് നടിയുടെ പേരില്. അപ്പോൾ ഇവരുടെ ഉള്ളില് എത്രമാത്രം വിശ്വാസങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബിയെ കുറിച്ചും ഖദീജ എന്ന് പറയുന്ന ഉമ്മഹത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന ഖദീജയുടെ വീട്, നബിയുടെ കല്ലറ തുടങ്ങിയ സ്ഥലങ്ങളോട് ഇവര് ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സ്പ്ലിറ്റായി വ്യത്യസ്തമായ സംഘടനകളായി പിഴച്ച വാദങ്ങളുമായി പോകുന്നത് എന്നതിന് ഉത്തരവും അതിൽ തന്നെയുണ്ട്. അപ്പോൾ റഹ്മത്തുള്ള കാസമി മൂത്തേടത്തിന് ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. 1300 ചില്ലാനം കൊല്ലം മുസ്ലിം ലോകം കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച 100% പൈതൃക സമ്പത്തും നഷ്ടപ്പെട്ടു പോയിരിക്കും. എല്ലാം വഹാബികൾ നശിപ്പിച്ചു, എന്നാൽ വഹാബികളുടെ ഒന്നും നശിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പള്ളി നശിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് ബിൻ സഊദ് ജീവിച്ച കൊട്ടാരം നശിപ്പിച്ചിട്ടില്ല. അജിയാദിൽ ഒരു കോട്ടയുണ്ടായിരുന്നു മക്കയിലെ, മക്കൊരു സ്വഭാവമുണ്ട്. മക്ക എന്ന് പറഞ്ഞ ഒരു കുഴിയ, പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടൊരു കുഴിയാണ്, ശ്രദ്ധിക്കണേ, പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടൊരു കുഴിയാണ് മക്ക. അതുകൊണ്ട് മക്കാർക്ക് പുറത്തുള്ള ഒരാളെ വരുന്നത് കാണാൻ കഴിയില്ല, പുറത്തുനിന്ന് വരുന്ന ആൾക്ക് മക്കയും കാണാൻ കഴിയില്ല. മക്കയുടെ മനസ്സിലായില്ല, 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടൊരു കുഴിയാണ് മക്ക. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് മക്കയുടെ വാതിൽക്കിലെത്താതെ നേരെ ആ പർവ്വതത്തിന്റെ ഒരു സൈഡിൽ കിടക്കാതെ മക്കയെ കാണാൻ കഴിയില്ല. മക്കാർക്ക് പുറത്തുനിന്ന് വരുന്ന ശത്രുവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അജിയാദ് പർവ്വതത്തിന്റെ മുകളിൽ ഒരു കോട്ടയുണ്ടാക്കിയത് എല്ലാ രാജാക്കന്മാരും സദാ സമയം റോന്ത് ചുറ്റുന്ന പട്ടാളക്കാരെ നിർത്തിയിരുന്നു. അടുത്ത കാലം വരെ ഉണ്ടായി ഈ അജിയാദ് കോട്ട. ഇപ്പോൾ വിളിച്ചു ക്ലോക്ക് ടവറിന് വേണ്ടി അല്ലേ, ക്ലോക്ക് ടവറിന് വേണ്ടി വിളിച്ചു. ആ ക്ലോക്ക് ടവറിലോ ചിന്തിക്കണം, മക്കായുടെ ഏറ്റവും വലിയ സുരക്ഷിതം കല്ലാത്ത അജിയാദ് ആയിരുന്നു. ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്, ആ ക്ലോക്ക് ടവറിന്റെ ഒരു ഭാഗം. അവിടെയോ അവിടെ KFC നിങ്ങൾക്ക് കിട്ടും, അവിടെ ഡൊമിനോസ് പിസ കിട്ടും, അവിടെ സ്റ്റാർബക്സ് കിട്ടും, ബർഗർ കിങ് കിട്ടും, എല്ലാം കിട്ടും. ബർക്കത്തെടുക്കാനൊന്നും ഉണ്ടാവില്ല, അമേരിക്ക കൊണ്ട് വന്നിടണം, കുഴപ്പമില്ല. പിന്നെയോ പിന്നെ ഏറ്റവും വലിയ നീലചിത്ര നടികളുടെ പേരുള്ള ഷോപ്പുകൾ കിട്ടും. പാരീസ് ഹിൽട്ടൺ എന്നൊരു നീലചിത്ര നടിയുണ്ട്, ആ നടിയുടെ പേരിലുള്ള സാധനങ്ങൾ, ബ്രാൻഡിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട ഇതിനുള്ളിലാണ്. ഈ നടിയെ ലോകം തുപ്പിയതാണ്. നേരെ മസ്ജിദുൽ ഹറമിന്റെ മുന്നിൽ ഇടാ, ഈ ക്ലോക്ക് ടവറിന്റെ ഉള്ളിൽ ഒരു കടയുണ്ട്. ഇന്ന്
സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും. ലോകത്തെ നീലചിത്ര നടികളുടെ കൂട്ടത്തിലെ ഒരാളാണ് അത്ഭുതമായ അത്ഭുതം. അമേരിക്കക്കാർ പോലും അത്ഭുതപ്പെടുന്നു, ഇങ്ങനത്തെ സാധനം പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് കിട്ടുകയാണ് അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കണം, ഇതെല്ലാം വഹാബികളാൽ സംസ്ഥാപിതമായി. എന്തുകൊണ്ട് മുസ്ലിം ലോകം കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച 100% പൈതൃക സമ്പത്തും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാം വഹാബികൾ നശിപ്പിച്ചു, എന്നാൽ വഹാബികൾ വഹാബികളുടെ ഒന്നും നശിപ്പിച്ചിട്ടില്ല. ലോകത്തെ ഹെരിറ്റേജ് സിറ്റിയാണ്, അവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. യുനെസ്കോക്ക് പ്രത്യേകമായ അപേക്ഷ കൊടുത്ത് ലോകത്തെ ഹെരിറ്റേജ് സിറ്റിയായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും മുഹമ്മദ് ബിൻ സൗദിന്റെയും താവളം വഹാബികൾ സംരക്ഷിച്ചു. എന്നാൽ മക്കായിൽ പുണ്യ റസൂലിന്റെ ഒരു അസറുമില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ അസറൊന്നുമില്ല, ഉമർ ബിൻ ഖത്താബിന്റെ അസറില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ അസറില്ല, അലി ബിൻ മുർത്തളയുടെ അസറില്ല, ഒന്നുമില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പുനർവിചിന്തനം നടത്തുക. നിങ്ങളുടെ ചങ്കിലേക്ക് ഈമാൻ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇവരുടെ ചങ്കിലേക്ക് ഇവരുടെ ചങ്കിന്റെ താഴെ ഈമാൻ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നും പറയാനില്ല. കാരണം പറയാനുള്ളതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരം ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നും ഇവര് വിശ്വസിക്കുന്നില്ല. നബിയുടെ വീട്, ഖദീജയുടെ വീടൊക്കെ കാലിത്തൊഴുത്തും പബ്ലിക് ടോയ്ലറ്റുകളും അതുപോലെ മക്കയിലെ പരിശുദ്ധമായ ഹറം മണ്ണില് സെക്സ് നടിയുടെ ഷോപ്പ് അതൊക്കെ വെക്കുക എന്ന് പറഞ്ഞാല് ഇനി പറയണം ഇസ്ലാമിനെ പരിഹസിക്കുന്നത് യുക്തിവാദികളാണോ? ഇസ്ലാമിനെ വിമർശിക്കുന്നത് യുക്തിവാദികളാണോ? ഇസ്ലാമിനെ ട്രോളുന്നത് വിശ്വാസികളാണോ അതോ യുക്തിവാദികളാണോ? ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് യുക്തിവാദികളാണോ അതോ ഇസ്ലാമിസ്റ്റുകളാണോ? ഈ ചോദ്യം തന്നെയാണ് ഓരോരുത്തരുടെ നാവിൽ നിന്നും വരേണ്ടത്. അതിനുള്ള ഉത്തരവും നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനാണ് എന്ന വ്യാജേന കൂലി എഴുത്തുകാരെയും കൂലി പ്രസംഗകരെയും കൂലി പാട്ടുകാരാകുന്ന തൊഴിലാളികളെയും രംഗത്തിറക്കി ഇസ്ലാമിനെ കുറിച്ച് 4 മുൻചായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ യുക്തിവാദികൾക്ക് മുമ്പിൽ, നിരീശ്വരവാദികൾക്ക് മുമ്പിൽ, എക്സ് മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാം വളരുന്നു എന്ന് നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് അത്തരം ആൾക്കാരെ കൊണ്ട് അത്തരം തൊഴിലുകൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇസ്ലാം വീണ്ടും വീണ്ടും അധോഗതിയുടെ കൈപ്പിനീർ അനുഭവിക്കുക എന്നതു മാത്രമല്ല ലോകത്ത് പരിഹസിക്കപ്പെടുക കൂടി ചെയ്യുകയാണ്. ഇസ്ലാമിനെ വളർത്തേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറഞ്ഞ വസ്തുതകളിൽ കൂടെയാണ് പ്രവാചകനെ ഒരാൾ മഹാനാണ് എന്ന് പറയേണ്ടത്. അതല്ലാതെ വാണിദാ സെലിയാവ് ഒരു നല്ല നല്ല പുസ്തകങ്ങൾ എഴുതി അതുകൊണ്ട് മുഹമ്മദ് നബി നല്ലവനാണ് എന്ന് പറയല്ലേ. മൈക്കിൾ എച്ച് ഹാർട്ട് 100 പേരെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസിനെ കണ്ടെത്തി, അതിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് നബിക്കാണ്, അതുകൊണ്ട് മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയുന്നത് ഒരു തരം ഗതികേടാണ്. മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനാകേണ്ടത് ഖുർആൻ കാണിച്ചിട്ടാണ്. ഖുർആനിലെ ഇന്ന ഇന്ന നിയമങ്ങൾ പ്രവാചകനാണ് പരിഭോഷിപ്പിച്ചു കൊണ്ടുവന്നത്, അതുകൊണ്ട് അദ്ദേഹം മഹാനാണ്. പ്രവാചകന്റെ ജീവിത ചര്യയെടുത്ത് പറയണം, പ്രവാചകൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രവാചകൻ മഹാനാണ്. ഒരു പരിധിവരെയെങ്കിലും അത് അംഗീകരിക്കാം. അതല്ലാതെ ഫിലിം ആർട്ടിസ്റ്റാണ് അനീഷ് രവി, അതല്ലെങ്കിൽ GS പ്രദീപ് ഭയങ്കര ബുദ്ധിജീവിയും ഓർമ്മശക്തിയുള്ളവരുമാണ്,
അതല്ലെങ്കിൽ റിട്ടയർഡ് ഡി ജി പി, പിന്നെ യൂസഫ് അലിയെ കെട്ടിപ്പിടിച്ച ഫിനോയ് രമേശൻ, ഇവരൊക്കെ ഇസ്ലാം മൊഞ്ചാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മൊഞ്ചാകത്തില്ല. നന്ദി.